അങ്ങനെ ആ കയറി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്നപ്പോൾ ഈ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ സ്ത്രീകൾ ചെയ്തിരുന്നത് എന്തായിരുന്നു? യൗരിബിന ബിദ്ദുഫി, ഈ സ്ത്രീകൾ ദഫ് കൊണ്ട് അടിക്കുന്നുണ്ട്, ദഫ് മുട്ടിട്ടുണ്ട്. ഈ സ്ത്രീകൾ യൗരിബിന ബിദ്ദുഫി, അവർ ദഫ് മുട്ടുകയാണ് ചെയ്യണത്. ദഫ് മുട്ട് മാത്രമല്ല അവർ ചെയ്യണത്, അവർ പ്രത്യേകമാവുന്ന ഒരു ദിക്ർ അവർ ചെയ്യുന്നുണ്ട്. എന്താ ദിക്ർ? വയന്തുവിന വിമൻ കുത്തില മിൻ ആബാ ഇഹിൻ നബി ബദർ, ബദറിൽ കൊല ചെയ്യപ്പെട്ട എല്ലാ ബദരീങ്ങളെ സംബന്ധിച്ചുമല്ല, ബദറിൽ ഷഹീദായ ബദരീങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന എല്ലാ ബദരീങ്ങളെ സംബന്ധിച്ചുമല്ല, ബദറിൽ പങ്കെടുത്ത എല്ലാവരും ബദരീങ്ങളാണ്. ആ പങ്കെടുത്ത എല്ലാവരെ സംബന്ധിച്ചുമല്ല അവർ പറയുന്നത്. ഈ പാടി പറയുന്ന പെണ്ണുങ്ങളുടെ അവരുടെ ബാപ്പന്മാരിൽ നിന്ന് ബദറിൽ കൊല ചെയ്യപ്പെട്ടതായ ആ മഹത്തുക്കളാവുന്ന അവരെ പിതാക്കന്മാരെ പേര് വിളിച്ചു കൊണ്ടിട്ട് ബദരീങ്ങളെ ബദരീങ്ങളെ എന്ന് വളരെ വേദനയോടുകൂടി വിളിച്ചു കൊണ്ടിട്ട് അവർ പിന്നെ പാടി പറയാണ്. അവരെ വാപ്പം എല്ലാ ബദരീങ്ങളല്ല പറയണത്, ബദറിൽ കൊല ചെയ്യപ്പെട്ടതായ എല്ലാ ആളുകളും അതുമല്ല പറയണത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബദരീങ്ങളിൽപ്പെട്ട ആൾ തന്നെയാണ്, ബദറിൽ പങ്കെടുത്തവരൊക്കെ ബദരീങ്ങൾ എന്ന് പറയുന്ന ആ വിശുദ്ധമാവുന്നതായ ആ പേരിൻ്റെ വ്യാപ്തിയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അതിൽപ്പെടും. പക്ഷേ എല്ലാ ബദരീങ്ങളെ സംബന്ധിച്ചുമല്ല ഈ സ്ത്രീകൾ അവിടെ നിന്ന് പറയുന്നത്. ബദറിൽ കൊല ചെയ്യപ്പെട്ട എല്ലാ ബദരീങ്ങളെ പറ്റിയുമല്ല, ഈ സ്ത്രീകൾ അവരെ വാപ്പന്മാരിൽ നിന്നും ബദറിൽ കൊല ചെയ്യപ്പെട്ട ആ പുണ്യാത്മാക്കളാവുന്ന അവരെ പിതാക്കന്മാരെ സംബന്ധിച്ച് മാത്രം അവിടുന്ന് പാടി പറയണം. അവർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്നപ്പോൾ റസൂലുള്ള അത് സന്തോഷിച്ചു എന്ന് മാത്രമല്ല, റസൂലിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബീവിമാരോട് പറഞ്ഞു, ലാ തഖൂലീന ആകദ, നബിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു മധുരാണ് ആ സ്ത്രീകൾ അവിടുന്ന് പാടാൻ തുടങ്ങിയത്. ഒഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദ്, വരാൻ പോണ കാര്യങ്ങൾ അറിയണതായ നബി ഇതാ വന്നിരിക്കുന്നു, ആ നബിയാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഏറ്റവും ഉയർന്ന ഔസാഫുകളിൽപ്പെട്ട ഒരു വസ്ഫാണത്, വരാൻ പോണ കാര്യങ്ങൾ അറിയുക എന്നുള്ളത്. അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആ വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും അറിയാൻ എനിക്ക് ആവശ്യമാവുന്നതായ ഒരുപാട് മാധ്യമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാധ്യമങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്താനും ആ മാധ്യമങ്ങൾ ഉപയോഗിക്കാനും ആ മാധ്യമങ്ങൾ മുഖേന അറിയാനും മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാവ് എനിക്ക് അല്ലാഹുവിൻ്റെ ഔലിയാവ് എനിക്ക് കഴിയും. അപ്പം അല്ലാഹു മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു അറിയുന്നത് പോലെയല്ല മനുഷ്യന്മാരറിയണത്. അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ അറിവും മനുഷ്യന്മാർക്കുള്ള അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മനുഷ്യന്മാരിൽ നിന്ന് അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് അതറിയാനുള്ള, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അതറിയാൻ ആവശ്യമാവുന്ന ചില മാധ്യമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. അത് പല മാധ്യമങ്ങളുമാണ്. അത് കണ്ടില്ലേ, മല അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മലായിക്കത്ത് വന്ന് പറഞ്ഞു കൊടുക്കലായിരിക്കും. അതല്ലാത്ത ഒരുപാട് മാധ്യമങ്ങളുണ്ട്, ഞാനിപ്പോൾ അതൊന്നും വിവരിക്കല്ല. അപ്പം ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് അവർക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. എപ്പോഴും ആ മനസ്സിലാക്കുക എന്നല്ല, മനസ്സിലാക്കലിനിക്ക് ആവശ്യമുള്ള സമയത്ത് ആ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം ഈ ബീവിമാർ മനസ്സിലാക്കി, ഈ സഹാബിയാത്താവുന്ന പെണ്ണുങ്ങളത് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ആ ബീവിമാർ പറഞ്ഞത്, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദ്, ഞങ്ങളെ കൂടത്തിലിതാ ഒരു നബി ഉണ്ട് കേട്ടോ, ആ നബി എന്താ യഅലമു മാ ഫീ ഗദ്, വരാൻ പോണ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ആ നബിക്കറിയാം. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീകളോട് പറഞ്ഞത് എന്താ, ലാ തഖൂലീന ഹകദ, പെണ്ണുങ്ങളെ നിങ്ങൾ എന്നെ മദ്ഹ് ചെയ്യേണ്ടത് ഈ രൂപത്തിലല്ല, കാരണം ഇത് നിങ്ങളെ പിതാക്കന്മാരിൽ നിന്നിട്ട് ബദറിൽ കൊല ചെയ്യപ്പെട്ട മഹത്തുക്കളാവുന്ന പിതാക്കന്മാർ, ആ പിതാക്കന്മാരെ മാത്രം പറയാൻ വേണ്ടി നിങ്ങൾ സംഘടിപ്പിച്ചതായ സദസ്സാണ്. എല്ലാ ബദരീങ്ങളെ സംബന്ധിച്ചും പറയാൻ നിങ്ങൾ സംഘടിപ്പിച്ച സദസ്സല്ല,
എല്ലാ മദിനീങ്ങളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി സംഘടിപ്പിച്ച സദസ്സാണെങ്കിൽ ഞാനും അതിൽ പെടും. അപ്പം ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്നെ സംബന്ധിച്ച് വഫീല നബിയുൻ മുമാഫിയ ഒത് എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം എല്ലാ മദിനീങ്ങളെ പറ്റി പറയാൻ വേണ്ടി സംഘടിപ്പിച്ച സദസ്സാണല്ലോ. ഇത് നിങ്ങളെ പിതാക്കന്മാരിൽ നിന്ന് ബദുൽ ഷഹീദായ ബദുൽ കൊല ചെയ്യപ്പെട്ട മഹത്തുക്കളാവുന്ന പിതാക്കന്മാരും അവരെ പറ്റി മാത്രം പറയാൻ സംഘടിപ്പിച്ച സദസ്സായതുകൊണ്ട് ഞാൻ കയറി വരുമ്പോൾ എന്നെ ആ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളെന്താക്കുക, എനിക്കുള്ള ഏറ്റവും വലിയ ഒരു ഗുണമാവുന്ന വരാൻ പോണ കാര്യങ്ങൾ ഞാൻ അറിയുന്ന നബിയാണ് എന്ന് പറഞ്ഞും കൊണ്ടിട്ട് എന്നെ നിങ്ങൾ പ്രശംസിക്കുമ്പോൾ അതെന്താണ്, ഒരു തരം താഴ്ത്തല. കാരണം എന്നെ പറയാൻ വേണ്ടിയല്ല നിങ്ങൾ ഈ സദസ്സ് സംഘടിപ്പിച്ചത്, നിങ്ങൾ നിങ്ങളെ വാപ്പന്മാരിൽ നിന്ന് എല്ലാ ബദരീങ്ങളെ സംബന്ധിച്ച് പറയാനല്ല, ബദുൽ കൊല ചെയ്യപ്പെട്ട എല്ലാരെ പറ്റി പറയാനല്ല, നിങ്ങളെ വാപ്പന്മാരിൽ നിന്നും ബദുൽ കൊല ചെയ്യപ്പെട്ട മഹത്തുക്കളാവുന്ന ആ പിതാക്കന്മാരെ പറ്റി മാത്രം പറയാൻ സംഘടിപ്പിച്ച സദസ്സാണ്. ആ സദസ്സിൽ എന്നും കൂടി കൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നിങ്ങൾ ആദ്യം കരുതണ്ടീന് ഇങ്ങനത്തെ ഒരു വിപുലമായ സദസ്സിൽ. അത് കരുതാത്തതൽക്ക് എന്നെ സംബന്ധിച്ച് നിങ്ങൾ പറയുമ്പോൾ അത് എന്താണ്, ഒരാളെ നമ്മൾ ബഹുമാനിക്കുന്ന ആ ബഹുമാനത്തിനെതിരാണ്. കണ്ടോ, ഒരാളെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മൾ പോണ തോണിക്കൊരു ചാക്ക് ഇപ്പ് എന്നുള്ളത് ഉണ്ടാവാൻ പാടില്ല. അതാണ് അപ്പോൾ ഇവിടെ ഏതായാലും അവരെ വാപ്പമാരെ പറ്റി പറയാൻ വേണ്ടി അവർ സദസ് സംഘടിപ്പിച്ചപ്പോൾ റസൂദി അവിടെ വന്നപ്പോൾ ഇപ്പോൾ റസൂദാനും കൂട്ടി പറയാമെന്നുള്ള ആ സ്വഭാവം അത് ശരിയല്ല. അമ്പിയാക്കന്മാരെ അള്ളാഹുവിൻ്റെ ബഹുമാനിക്കപ്പെടേണ്ടതായ ആളുകളെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ സദസ്സിൽ കൂട്ടി പറയാമായിരുന്നു, പക്ഷേ ഈ സദസ് കൊണ്ട് നമ്മൾ ആദ്യം ഉദ്ദേശിക്കേണ്ടിയിരുന്നു, ആ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഈ കൂട്ടിപ്പറയൽ ശരിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ബീവിമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് പറഞ്ഞപ്പോൾ അത് പറയേണ്ടെന്ന് നബി പറഞ്ഞു എന്നല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കാര്യം അവിടുന്ന് മനസ്സിലാക്കാറുണ്ട്. എന്താ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ മഹാന്മാരാവുന്നതായ ബദരീങ്ങൾക്കുള്ളതായ പേരുകൾ അത് പാടി പറയുന്നതായ ഒരു സ്വഭാവം ആ സ്ത്രീ ആ സഹാബിയാത്താവുന്ന ബീവിമാർക്കുണ്ടായി, പാടി പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ എതിർത്തില്ല, ആ പാടി പറഞ്ഞത് തെറ്റാണെന്ന് നബി പറഞ്ഞില്ല. അവർക്ക് നബിനും കൂടി പറയേണ്ടതായ ഒരു മര്യാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ബദരീങ്ങൾക്കുള്ളതായ അസ്മാക്കൾ പാടിപ്പറയുന്നതായ ഒരു സ്വഭാവമുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ നമ്മളെ നാടുകളിലൊക്കെ ചെറിയ ബദറുകയത്തും വലിയ ബദറുകയത്തും ബദരീങ്ങൾക്കുള്ള എല്ലാ അസ്മാക്കൾ ആ എല്ലാ ബദരീങ്ങൾക്കുള്ള പേരുകൾ അത് ബദറിൽ ഷഹീദായ എല്ലാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ബദറിൽ പങ്കെടുത്ത എല്ലാവരും അവർ ഷഹീദാവട്ടെ ഷഹീദാവാതിരിക്കട്ടെ അവരൊക്കെ ബദരീങ്ങളാണ്, അവർക്കുള്ള പേരുകൾ പാടി പറയുന്ന ഒരു സ്വഭാവം നമ്മളെ നാടുകളിലുണ്ടായി. കാരണം എന്തുകൊണ്ട്, ഇതൊരു വിശുദ്ധമാവുന്നതായ ഒരു ഇബാദത്തിൻ്റെ ഒരു ഭാഗമാണ്, ഇത് പ്രധാനമായ ഒരു ദിക്റാണ്. ഇത് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല, ഇതൊരു പ്രധാനപ്പെട്ടതായ ഒരു ദിക്റാണിത്. ആ ദിക്റിൻ്റെ നമ്മളെ രാജ്യങ്ങളിലൊക്കെ പഴയ കാലങ്ങളിൽ വീടുകളിലൊക്കെ ദിവസം ചെല്ലുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ചെറിയ ബദറുകയത്ത് എല്ലാ വീട്ടിലും ചെറുപ്പത്തിൽ എല്ലാ വീട്ടിലും കുട്ടികളെ കൊണ്ടൊക്കെ ശീലിപ്പിക്കണ ദിവസം അതിനെ ചൊല്ലിക്കൊണ്ട് ശീലിപ്പിക്കണ ഒരു സ്വഭാവം പഴയ കാലത്തുണ്ട്. അതൊക്കെ ഒന്ന് ഇല്ലാതെയായിപ്പോയി. ഇന്നിപ്പോൾ നമ്മൾ വജീസ് നൂറ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആ ചെറിയ ബദർവയത്താണത്. ഇന്നിങ്ങനെ ഓരോരോ സദസ്സുണ്ടാവുമ്പോൾ ഈ സദസ്സിൽ വെച്ച് ചെല്ലുക എന്നല്ലാതെ വീടുകളിൽ നിന്നൊക്കെ അത് ചെല്ലണതായ സ്വഭാവം ഇല്ലാതെയായിപ്പോയി. അപ്പോൾ ദിക്റുകളിൽപ്പെട്ട ദിക്റായതുകൊണ്ട് ദിക്റ് കൊണ്ട് നമ്മൾ മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഒരാൾ ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയം അവൻ്റെ ശരീരം അവൻ്റെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളും അവൻ്റെ അവയവങ്ങളും ഒക്കെ യസ്തൗകമായ യസ്തൗൽ ഫിഖത്തു വന്നുഹാസ്ന വെള്ളിയും പൊന്നൊക്കെ അല്ലെ വെള്ളിയും ചെമ്പൊക്കെ എങ്ങനെയാണോ കറ പിടിക്കുന്നത് എന്നതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കറ വരും, മനുഷ്യൻ്റെ അവയവങ്ങൾക്കൊക്കെ കറ വരും, സർവ അവയവങ്ങൾക്കും ആ കറ വരും. വസദുഹു ബിഷൈഇൻ ആ കറ വരുന്നത് എങ്ങനെയാണ്, രണ്ട് സംഗതികളെ കൊണ്ടാണ്. ഒന്നെന്താ, തർക്കുൽ ഓഫലത്ത്, ഒന്ന് അല്ലാഹു അല്ല ഒന്ന് അൽ ഓഫലത്തു അനില്ല അല്ലാഹു സുബ്ഹാനഹു വതആലനെ സംബന്ധിച്ചുള്ള ആ അശർദ്ധ നമ്മളെ മനസ്സിലുണ്ടായിത്തീരും. അല്ലാഹുവിനെ പറ്റിയുള്ളതായ അശർദ്ധ ഉണ്ടായിത്തീരാ.
ആ അശ്രദ്ധ എങ്ങനെ ഉണ്ടായിത്തീരുന്നത്? അത് ബിത്തർക്കി ദിക്കറിനോ ഉപേക്ഷിക്കൽ കൊണ്ട്. അപ്പം ദിക്കർ ചെല്ലുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലനെ സംബന്ധിച്ചുള്ള ഓർമ്മ ഉണ്ടാവുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലനെ സംബന്ധിച്ചുള്ള ഓർമ്മ ഉണ്ടാവുമ്പോൾ അവരിൽ നിന്നിട്ട് സാലിഹാവുന്ന അമലുകൾ ഉണ്ടായിത്തീരും. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയില്ലാതെ അശ്രദ്ധയിലായിട്ട് ജീവിച്ചാലോ, ആ അശ്രദ്ധ അവനെ തമ്മാടിത്തരത്തിലേക്ക് കൂട്ടും, ദോഷങ്ങൾ ചെയ്യുന്നതിലേക്ക് കൂട്ടും. അപ്പോൾ അവൻ്റെ എല്ലാ അവയവങ്ങളെക്കൊണ്ടും ദോഷം ചെയ്യുന്നതായ ഒരു സ്വഭാവം അവനിലുണ്ടായിത്തീരും. ദിക്കറിനെ തൊട്ട് നമ്മൾ അകന്നു നിന്നാൽ അള്ളാഹുവിൻ്റെ ആ ഓർമ്മ, അത് അള്ളാഹുവിനെ ഓർമ്മ ഉണ്ടാക്കി തീർക്കണ എന്ത് സംഗതികളാണെങ്കിലും അത് ദിക്കറാണ്. അത് ബദരീങ്ങൾ അസ്മ ആയാലും വേണ്ടില്ല, അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന മറ്റുള്ള ഔലിയാക്കന്മാരുടെ അസ്മ പേരുകളായാലും വേണ്ടില്ല, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കുള്ള പേരായാലും വേണ്ടില്ല, അള്ളാഹുവിൻ്റെ സിഫാത്തുകളായാലും വേണ്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലാക്കുള്ളതായ മറ്റുള്ള അള്ളാഹുവിൻ്റെ പേരുകളായാലും വേണ്ടില്ല, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയലായാലും വേണ്ടില്ല, ഇതൊക്കെ ദിക്റുകളാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ സംബന്ധിച്ച് ഓർമ്മ ഉണ്ടാക്കി തീർക്കുന്ന എന്ത് സംഗതിയും അത് ദിക്റുകളാണ്. ആ ദിക്റിനെ തൊട്ട് നമ്മൾ അകന്നു നിന്നാൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ കൂടെ ഒരു പ്രത്യേകക്കാരനാവുന്ന ഒരു ഷെയ്ത്താൻ നമ്മുടെ സഹായിയായും കൊണ്ടും നമുക്കുള്ളതായ ഒരു സുഹൃത്തായും കൊണ്ടും മാറും. അവൻ്റെ പ്രവൃത്തി പിന്നെ എന്താണെന്നറിയോ, അവൻ നമ്മളെ മോശമാവുന്നതായ പ്രവർത്തനങ്ങളിലേക്കുള്ളതായ പ്രേരണയായിരിക്കും. ഹറാമാവുന്ന സംഗതികൾ, കറാഹത്താവുന്ന സംഗതികൾ, ഇതൊക്കെ എത്രമാത്രം ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മളെ കൊണ്ടവൻ ചെയ്യിപ്പിക്കും. ഓരോ മാസിയത്തുകൾ, ഓരോ തമ്മാടിത്തരങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ആ തമ്മാടിത്തരത്തിൻ്റെ ഒരു അടയാളം നമ്മളെ ശരീരത്തിൽ പതിയും, അതിൻ്റെ ഒരു കറ പതിയും. മഹാനാവുന്ന ഉസ്മാൻ ബിനു അഫ്ഫാൻ തങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനല്ലേ, മുറബിയായ ശൈഖല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തർബിയത്ത് ചെയ്ത വലിയ മഹാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുറബിയായ ശൈഖായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ശിക്ഷണം സ്വീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു തആല. ഉസ്മാൻ ബിനു അഫ്ഫാൻ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരാൾ കയറി വന്നു. കയറി വന്നപ്പോൾ ഉസ്മാൻ ബിനു അഫ്ഫാൻ തങ്ങൾ അയാളോട് പറഞ്ഞു, യദ്ഖുലു അഹദുക്കും ഫീ ഐനൈഹി അസറുസ്സിന, കണ്ടോ ചില ആളുകളൊക്കെ സദസ്സിലേക്ക് കയറി വരുന്നു, അവൻ്റെ കണ്ണിലേക്ക് നോക്കടോ, സിനൻ്റെ അടയാളം കാണാൻ കഴിയും. ഈ മനുഷ്യൻ വരുമ്പോൾ വഴിയിൽ നിന്നിട്ട് ഒരു സ്ത്രീനെ കണ്ടു. ഒരു സ്ത്രീനെ നമ്മൾ പിന്നെ കുളർക്കാത്തൊരു നോട്ടം എന്നുള്ളത് തെറ്റല്ല, ഒരു അന്യ സ്ത്രീനെ. പിന്നെ അതിൻ്റെ ശേഷം നോട്ടത്തുമ്പല നോട്ടുണ്ടല്ലോ, ആ നോട്ടം അത് തെറ്റാണ്. ഈ മനുഷ്യൻ എന്താക്കി, ഈ സ്ത്രീനെ കണ്ട ആ പെണ്ണിനെ പിന്നെയും പിന്നെയും നോക്കിക്കാഞ്ഞു. ആ നോക്കൽ അത് ഹറാമായ നോട്ടാണ്. ആ നോട്ടത്തിൻ്റെ അടയാളം, ആ ഒരു തെറ്റ് ചെയ്ത ഒരടയാളം അയാളെ കണ്ണിൽ പതിക്കൂന്ന്. അത് ആരെ കണ്ണിലും പതിയോളൂ, അവരെ കണ്ണിൽ മാത്രമല്ല, നമ്മളൊരു തെറ്റ് കണ്ണുകൊണ്ട് ചെയ്താൽ അതിൻ്റെ അടയാളം നമ്മളെ കണ്ണിൽ പതിയും. അവിടെ ആ കണ്ണിൽ ആ അടയാളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് കഴിയും. പക്ഷേ അവരെപ്പോഴും മനസ്സിലാക്കി എൻ്റെ കണ്ണിലാ തെറ്റിട്ട് ഇത് പറയാമെന്നല്ല, അത് പറയേണ്ട ആവശ്യം ഉണ്ടാവുമ്പോൾ അവർ പറയും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് കഴിയും ആ അതിലേക്ക് നോക്കിയിട്ട്. അപ്പോൾ ഉസ്മാൻ ബിനു അഫ്ഫാൻ തങ്ങൾ ഈ വരുന്ന മനുഷ്യൻ്റെ അയാളെ കണ്ണിലേക്ക് നോക്കി, അയാളെ കണ്ണിൽ ആ അടയാളം ഉസ്മാൻ ബിനു അഫ്ഫാൻ തങ്ങൾ കണ്ടു. എന്നിൻ്റെ ആ തെറ്റ് ചെയ്ത അടയാളം, ആ തെറ്റിൻ്റെ കറ അവിടെ കണ്ടു. ഉസ്മാൻ ബിനു അഫ്ഫാൻ തങ്ങൾ അയാളോട് പറഞ്ഞു, യദ്ഖുലു അഹദുക്കും ഫീ ഐനൈഹി അസറുസ്സിന, ചില ആളുകൾ കയറി വരുന്ന അവൻ്റെ കണ്ണിൽ സിനൻ്റെ അടയാളം കാണാൻ കഴിയും. അപ്പോൾ ഈ മഅസിയത്തുകൾ, ദോഷങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ദോഷത്തിൻ്റെ കറ നമ്മുടെ ആ അവയവങ്ങളിലൊക്കെ അത് പതിയും, അത് നമ്മുടെ ഹൃദയത്തിലും പതിയും. അങ്ങനെ ഒക്കുല്ലമാ കാനത്തിൽ ഓഫലത്തു അക്സറ ഔഖാത്തിഹി, ഈ അശ്രദ്ധ അവൻ്റെ അധികരിച്ച സമയത്തും ഉണ്ടായിത്തീർന്നാൽ യക്കൂലുസ്വദു അക്സറ അല്ല യക്കൂലുസ്വദു മുത്തറാക്കിമൻ അലാ ഖൽബിഹി, കണ്ടോ ആ കറ അവൻ്റെ ഹൃദയത്തിൻ്റെ മേൽ അട്ടിയട്ടിയായി വരുന്ന, ഒരു കറൻ്റെ മേലെ ഒരു കറ, ഒരു കറൻ്റെ മേലെ മറ്റൊരു കറ എന്ന് പറഞ്ഞാൽ ഈമാൻ്റെ പ്രകാശം അവനിൽ നിന്ന് കാണപ്പെടാൻ പ്രയാസമായിരിക്കും. ഈമാൻ ഇല്ലാന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരാൾ ദോഷം ചെയ്തുകൊണ്ട് അവൻ ഇസ്ലാം ഒന്ന് പുറത്തു പോകൂല, പക്ഷെ ദോഷം ചെയ്താൽ ആ ദോഷത്തിൻ്റെ അടയാളം കാരണം ആ ഈമാൻ്റെ വിശുദ്ധമാവുന്ന ആ പ്രകാശം ഉണ്ടല്ലോ, ആ പ്രകാശം പുറത്ത് കാണപ്പെടൂല. ആ പ്രകാശത്തിനെന്താവുമെന്നറിയോ, ഈ മഅസിയത്തുകളെ കൊണ്ടത് മറടുമ്പോഴും, കാരണം ഈ മഅസിയത്തുകൾക്കുള്ളതായ ഈ ദോഷങ്ങളുടെ കറ
ആ കറ കാരണമായിട്ട് അവൻ്റെ ഈമാൻ്റെ ആ പ്രകാശം അവിടെ എന്തായിട്ടുണ്ടാവും, മറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിനെ ശുദ്ധീകരിക്കാനുള്ള ആയുധമാണ് പറയുന്നത്, ശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് വേണം, അല്ലാഹു സുബ്ഹാനഹു വതആലാനെ ഓർക്കണതായ അല്ലാഹു ദിക്റുകൾ അവനിൽ നിന്നുണ്ടാവണം. ആ ഓർമ്മ വരുമ്പോൾ അത് കാരണമായി അവനിൽ നിന്ന് സ്വാലിഹാവുന്നതായ അമലുകൾ ഉണ്ടാവണം. അങ്ങനെ അല്ലാഹു ദിക്റിയല്ലി അല്ലാഹു സുബ്ഹാനഹു വതആലാനെ സംബന്ധിച്ചുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാക്കി തീർക്കുക, സ്വാലിഹായ അമലുകളെ വർദ്ധിപ്പിക്കുക. അങ്ങനെ മാത്രമേ ഈ കറനെ അതിനെ തേച്ച് അതിനെ മായ്ച്ചു കളയാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അതിന് ഉപകരിക്കുന്നതായ പ്രധാനപ്പെട്ടതായ ചില ദിക്റുകളിൽപ്പെട്ട ദിക്റ് തന്നെയാണ് ഈ മജീസു ഡൂർ എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന, പഴയ കാലത്ത് നമ്മൾ ചെറിയ ബദരീത്ത് എന്ന പേരിൽ പറഞ്ഞിരുന്ന ഈ ബദരീങ്ങൾക്കുള്ള അസ്ബാഹുകളെ കൊണ്ടുള്ള തവസ്സുലും അതിനെ പാടി പറയലൊക്കെ. അപ്പം ഇതുപോലുള്ളതായ ദിക്റുകൾ, ആ ദിക്റുകൾ എന്താവുക, അത് പിന്നെ അതിന് യാ അയ്യുഹ ലദീനാമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹു ബുക്രതൻ വഅസീല, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. രണ്ട് ജാതി ദിക്റുണ്ട്, ഉപാധിയുള്ള ദിക്റുണ്ട്, ഉപാധി ഇല്ലാത്ത ദിക്റുണ്ട്. ഉപാധിയുള്ള ദിക്റായിരിക്കും ഇന്ന സമയത്ത് പറഞ്ഞോ ഇത്ര പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞാൽ അത് ഉപാധിയുള്ള ദിക്റുകളാണ്. വീട്ടിൽ കടക്കുമ്പോൾ എന്നത് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ അത് ഉപാധിയുള്ള ദിക്റുകളാണ്, അത് വീട്ടിൽ കടക്കുമ്പോഴേ പറയേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ അത് ഉപാധിയുള്ള ദിക്റാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയണം. നിക്കാരത്തിൻ്റെ ദേശം ഇന്നത് ചെല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉപാധിയുള്ള ദിക്റ, അത് നിക്കാരത്തിൻ്റെ ദേശം ചെല്ലേണ്ട ദിക്റ. അത് ഇത്ര എണ്ണം ചെല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉപാധിയുള്ള ദിക്റുകളാണ്. നീ ഉറങ്ങുമ്പോൾ ഇന്നത് ചെല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉപാധിയുള്ള ദിക്റുകളാണ്, അത് ഉറങ്ങുമ്പോഴാണ് ചെല്ലേണ്ടത്. ഉറങ്ങി എണീക്കുമ്പോൾ ഇന്നത് ചെല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉപാധിയുള്ള ദിക്റ, ഉറങ്ങി എണീക്കുമ്പോഴാണ് ചെല്ലേണ്ടത്. നീ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ എന്നെ ദിക്റ് ചെല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ആ സമയത്താണ് ചെല്ലേണ്ടത്. നീ കക്കൂസ് കടക്കുമ്പോൾ എന്നത് ചെല്ലിക്കോ, അത് ആ സമയത്താണ് ചെല്ലേണ്ടത്. കക്കൂസ് നിറങ്ങുമ്പോൾ എന്നത് ചെല്ലിക്കോ, ആ പ്രവൃത്തി കഴിഞ്ഞതിൻ്റെ ശേഷം എന്നത് ചെല്ലിക്കോ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഉപാധികളുള്ള ദിക്റുകളാണ്. ഉപാധി ഇല്ലാത്ത ദിക്റുകളുണ്ട്. ആ രണ്ട് ജാതി ദിക്റുകളിലേക്കാണ് വിശുദ്ധ ഖുർആൻ്റെ ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. യാ അയ്യുഹ അല്ലദീനാമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ, ധാരാളം പറഞ്ഞോ. അതിന് പ്രത്യേകമാവുന്ന പറയാൻ പറ്റാത്തതായ ചില സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളല്ലാത്തോടുന്നൊക്കെ പറയാം, എത്രയും പറയാം, എത്ര എണ്ണം പറയാം, അതിന് കുഴപ്പമില്ല. ഉപാധി ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഉപാധികളെ പരിഗണിച്ചുകൊണ്ടും പറയണം. അപ്പോൾ ഉപാധി ഉള്ള ദിക്റിനെയും ഉപാധി ഇല്ലാത്ത ദിക്റിനെയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അങ്ങനെ ദിക്റുകളെ വർദ്ധിപ്പിച്ചുകൊണ്ടിട്ട് ഹൃദയത്തിൽ വന്നു ചേരുന്നതായ ഈ കറകൾ, ആ കറകളെ നീക്കിക്കളഞ്ഞ് ഒരു വിശുദ്ധമാവുന്നതായ ഒരു ഹൃദയമായും കൊണ്ട് മാറ്റി, ആ ഹൃദയത്തിലുള്ള ഈമാൻ പ്രകാശിക്കപ്പെടുന്നതായ ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാം. അതിന് പറ്റുന്നതായ ഓരോ മാർഗങ്ങളാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയും അതിൻ്റെ കീഘടകങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് അതിൽപ്പെട്ട ഒന്നാണത് ഈ മജ്ലിസുൻ നൂർ എന്ന് പറയുന്നത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമൻ്റെ കീഘടകമാവുന്ന സുന്നി വൻ സംഘത്തിൻ്റെ ആഹ്വാനുസരിച്ച് ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടത്തപ്പെടുന്നു. അങ്ങനെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്നതായ പ്രസ്ഥാനം അതിവിടെ നിലകൊള്ളുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസം അതിലേക്ക് വിദഗ്ധ കടന്നുകൂടാൻ പാടില്ല. മുസ്ലിം ഉമ്മത്തിലേക്കുള്ളതായ അവരുടെ പ്രവർത്തനം, അവരുടെ കർമ്മങ്ങൾ, അതിലേക്ക് വിദഗ്ധകൾ കടന്നുകൂടാൻ പാടില്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ ആചാരം, ആ ആചാരത്തിനെ എന്താവണം ഇവിടെ നിലനിർത്തണം. ആ ആചാരങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ആചാരങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. ആ ആചാരങ്ങൾ ഇവിടെ ഖിയാമന്നാൾ വരെ നിലനിൽക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തുകൊണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തതിനെ അംഗീകരിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിട്ടും ഇവിടെ നടന്നു പോകുന്നതായ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളൊക്കെയാണ്. ഇത് മഹാന്മാരാവുന്നതായ സഹാബത്ത് അവരെ ഈശ്വന്മാർ മുഖേന മഹാന്മാരാവുന്ന നമ്മൾക്കുള്ള അസാത്തിദത്ത് വരെ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്തതായ നമ്മൾക്കുള്ളതായ പിതാക്കന്മാർ, നമ്മളെ പിതാക്കന്മാർ അവർ വിശുദ്ധന്മാരായിരുന്നു, അവർ മുസ്ലിങ്ങളായിരുന്നു. ഈ വിശുദ്ധന്മാരല്ലാത്ത പിതാക്കന്മാരെ സംബന്ധിച്ചാണ്, അന്നത്തെ മുസ്ലിക്കീങ്ങൾക്കുള്ള പിതാക്കന്മാരെ സംബന്ധിച്ചാണ്, അവരെ പിതാക്കന്മാർ അവർ ബഹുദൈവാരാധകരായിരുന്നു. ആ പിതാക്കന്മാർക്കുള്ള മാർഗത്തിലേ ഞങ്ങൾ സഞ്ചരിക്കുള്ളൂ, അതിനെ വിട്ട് സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്, നിങ്ങൾ നിങ്ങളുടെ പൂർവികരാകുന്ന പിതാക്കന്മാർ, ആ പിതാക്കന്മാരെയാണോ നിങ്ങൾ പിൻപറ്റുന്നത് എന്ന്. നമ്മൾ പിൻപറ്റുന്നത് വിശുദ്ധന്മാരാകുന്ന പിതാക്കന്മാരെയാണ്. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിഅസത്തോടുകൂടി
ഈ ഷിർക്കിനെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എന്താക്കി, അതിനെ തുടച്ചു നീക്കി. അങ്ങനെ അന്നുള്ളത് അന്നത്തെ ജനങ്ങൾ മുഴുവനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. അതിൻ്റെ പരമ്പര പരമ്പരയിൽ നിന്ന് വരുന്നതായ ആളുകളാണ് നമ്മളും നമ്മളെ വാപ്പമാരൊക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധമായ ദീൻ, ആ ദീനിൻ്റെ ഈ സംസ്കാരം, അതിൻ്റെ ഈ അനുഷ്ഠാനം, അതിൻ്റെ ഈ വിശ്വാസം, അതിൻ്റെ കർമ്മങ്ങളൊക്കെ അത് വളരെ വളരെ വളരെയധികം സൂക്ഷിച്ച് സംരക്ഷിച്ചും കൊണ്ട് കൊണ്ടുപോകുന്നതാണ് മഹാന്മാരും. അതിവിടെ നിലനിൽക്കണം, അതിൻ്റെ സംരക്ഷണം, അതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പോഷക സംഘടനകളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് എസ് കെ എസ് എഫ്. കണ്ടില്ലേ, ഈ എസ് കെ എസ് എഫ് സമസ്ത കേരള ജമീയത്തുൽ ഉലമൻ്റെ ഒരു പോഷക സംഘടന. ആ എസ് കെ എസ് എഫിൻ്റെ മക്കൾ നമുക്കിവിടെ എന്താക്കി, വിശുദ്ധമാവുന്ന ഈ ആശയങ്ങളും ആദർശങ്ങളൊക്കെ നിലനിർത്താൻ, ഈ ആചാരങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയാണ് അവരും പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണത്, ആ വിശുദ്ധമായ ഈ ആചാരം, ഈ ദിക്റുകൾ, ഇതൊക്കെ ഇവിടെ നിലനിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഈ വിശുദ്ധമായ ആശയങ്ങൾ, ആദർശങ്ങൾ, അതിൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് ഈ വിശുദ്ധമാവുന്നതായ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ ഇതിനെ പ്രവർത്തിക്കാനും ഇതിനെ സംരക്ഷിക്കാനും ഇവിടെ കൂടിയതായ ഓരോരുത്തരും സന്നദ്ധരാവണമെന്നും അവർക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ഓരോരുത്തരോടും പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതിന് വേണ്ടി ഈ സ്ഥലം നൽകിയതായ ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ജോലിച്ചു കൊടുക്കട്ടെ.